വാക്കിന് അർത്ഥം തന്നെ എന്താണ്, എന്താണ് അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പേരെന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി പറയുന്നത് വിളിക്കുന്നത് എ ടോമിയോ എന്നാണ്. എ ടോമിയോ എന്നാണ് ആ ആറ്റത്തിനെ നമ്മൾ ആക്ച്വലി ആ പേരിന് പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എ ടോമിയോ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിസിബിൾ, ഇത് ഡിവൈഡ് ചെയ്യാൻ, എ ടോമിയോ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. വായ്പിടിച്ചിരിക്കാതെ എഴുതിയിട്ടുള്ളവരെ എ ടോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇഷ്ടം, വേണമെങ്കിൽ പുറകിൽ എഴുതിയിട്ട് അത് റഫ മാറ്റി എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന പേരിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്താണ്, എ ടോമിയോ. എ ടോമിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞിട്ടാണ് ആറ്റത്തിനെ കണ്ടുപിടിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഓക്കെ, പക്ഷേ അവിടെ നിന്നാണ് അത് കഴിഞ്ഞിട്ട് ആറ്റത്തിൻ്റെ കുറേ സ്റ്റഡി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നും അതിൻ്റെ അകത്ത് വേറെയും സാധനങ്ങളുണ്ടെന്നും മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 1897 ഈ വർഷം അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അതും മിസ് ചെയ്യണ്ട. ഇന്ന് 1897 ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ആറ്റത്തിനുള്ളിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണുകളെ തിരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആറ്റം എന്നൊരു സംഭവം നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഈ ആറ്റം ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ അർച്ചയെ വന്നിച്ച് ഈ സാധനം എടുത്തിട്ട് ഒന്നൂടെ പഠിക്കുകയാണ്, അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അത് ഏത് ഇയറിലാണ്? 1897 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സെഞ്ചുറിയാണ്? ഏത് സെഞ്ചുറിയാണ്? 1897 എന്ന് പറഞ്ഞാൽ ഏത് സെഞ്ചുറിയാണ്? 18th century ആണോ 19th century ആണോ 20th century ആണോ? 19th century ആണ്, 18th century അല്ല. ഓക്കെ, ഏതിലേക്കാണോ പോകുന്നത് ആ സെഞ്ചുറിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഏത് സെഞ്ചുറിയിലാണ്? 20th century ആണോ 21st century ആണോ? 21st century ആണ്, കാരണം 2023 അടുത്ത 2100 ആണ് അല്ലേ. അപ്പോൾ 21st century ലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് 1897 ആണ്, ദാറ്റ് ഈസ് 19th century ആണ് അല്ലേ. അപ്പോൾ 19th century എന്ത് വന്നു ഇവിടെ, 19th century ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ട്യൂബ് ത്രൂ ഗ്യാസസ് വെയർ കണ്ടക്റ്റഡ് ആൻഡ് ഇംഗ്ലീഷ് ഫിസിസ്റ്റ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്യുന്ന ആരാണ്? ജെ ജെ തോംസൺ ആണ്. അപ്പോൾ ജെ ജെ തോംസൺ സംഭവം എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പുള്ളി ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഹീലിയം ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്, പലതരം ആറ്റം ഉണ്ടെന്ന് വിചാരിക്കാം. പുള്ളി ഇതിനെല്ലാത്തിനും എടുത്ത് പഠിച്ചു, ഓരോന്നിനും എടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അടുത്തും കണ്ടെയ്നർസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കോൺസ്റ്റിറ്റ്യൻസ് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാത്തിലും ഒരേപോലുള്ള നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അതിനെല്ലാം ഐഡൻറ്റിക്കലാണ് ഉണ്ടാവുക, എല്ലാത്തിൻ്റെ അകത്തും ഒരേപോലുള്ള ആൾക്കാരാണ് ഉള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ അതിന് പേരിട്ടു എന്ത്, ഇലക്ട്രോൺസ് എന്ന് പേരിട്ടു. ഓക്കെ, അപ്പോൾ ജെ ജെ തോംസൺ ഏത് ഇയറിലാണ്? 1897 ജെ ജെ തോംസൺ ഇൻ 1897 എന്ത് ചെയ്തു, ആറ്റംസിനെ പലതരം ആറ്റംസിനെ എടുത്ത് പഠിച്ചു. അതിൽ നിന്ന് പഠിച്ചപ്പോഴേക്കും മനസ്സിലായി എന്താണ്, എല്ലാത്തിൻ്റെ അകത്തും എല്ലാ ആറ്റത്തിലും ഒരേപോലെ റിവീൽ ദാറ്റ് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കണ്ടെയ്ൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കോൺസ്റ്റിറ്റ്യൻസ് ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആറ്റംസ്. എല്ലാ ആറ്റത്തിലും ഐഡൻറ്റിക്കലായിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് കോൺസ്റ്റിറ്റ്യൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അയാൾ അതിന് എന്ത് പേരിട്ടത് ഇലക്ട്രോൺസ് എന്ന് പേരിട്ടത്. അങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി ഉണ്ടാകുന്നത്. അത് ആരാണ് കണ്ടുപിടിക്കുന്നത്? ജെ ജെ തോംസൺ ആണ്, ഇൻ 1897 ആണ്. ഓക്കെ, അങ്ങനെ എന്ത് കണ്ടുപിടിച്ചു? ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ആറ്റത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഈ ആറ്റത്തിൻ്റെ അകത്ത് ഇപ്പം ആര് പറഞ്ഞു ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ അകത്ത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ട് എല്ലാത്തിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ജെ ജെ തോംസൺ പറഞ്ഞു അല്ലേ. പക്ഷേ ഈ ആറ്റത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആറ്റത്തിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ വിളിച്ചു ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആറ്റംസ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ, ഒരു ആറ്റം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ, ഈ ഹീലിയത്തിൻ്റെ ഒരു ആറ്റം എടുക്കുന്നു, HE എന്ന് മാത്രം ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ, ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ, അവൻ്റെതായ ഒരു ചാർജില്ല, എക്സ്ട്രാ ചാർജില്ല. ഇപ്പം നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പോൾ HEനെ ഞാൻ HE2+ എന്ന് എഴുതാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താ, HE2+ൻ്റെ അർത്ഥം എന്താ, രണ്ട് ഇലക്ട്രോൺസ് പോയി അവൻ്റെ ഇന്ന്. അപ്പോൾ ഞാൻ നെഗറ്റീവ് ചാർജാണ്, എൻ്റെ ഇന്ന് ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താവും, പോസിറ്റീവ് ചാർജാവും. അതാണ് നമ്മൾ HE2+ എന്ന്. അപ്പോൾ ഇത് ആക്ച്വലി ന്യൂട്രൽ അല്ല, ഇതെന്താ, ഇത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ ഒരു HE ഹീലിയം ആറ്റത്തിന് മാത്രമായിട്ട് എടുക്കാനാണെങ്കിൽ ഇവൻ എന്തായിരിക്കും, ഇവൻ ന്യൂട്രൽ ആയിരിക്കും.
ന്യൂട്രൽ ആയിരിക്കും. അപ്പം ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. പക്ഷേ ജെ ജെ തോംസൺ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നെഗറ്റീവായിട്ട് ഇലക്ട്രോൺസോ മാത്രമേ ഉള്ളെങ്കിൽ ആക്ച്വലി ഈ ഹീലിയമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആറ്റംസ് എന്തായിരിക്കണം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവണ്ടേ അല്ലേ. പക്ഷേ എന്താണ്, ആറ്റംസ് ന്യൂട്രലാണ്. ആറ്റംസ് ന്യൂട്രലാണെങ്കിൽ എത്ര നെഗറ്റീവ് ആറ്റം ഉണ്ടോ അതിനനുസരിച്ച് എന്തുണ്ടാവണോ അതിൻ്റെ അകത്ത് പോസിറ്റീവ് ആറ്റംസും ഉണ്ടാവണം അല്ലേ. അപ്പോൾ അവ നമുക്ക് ആറ്റംസ് എന്താണ്, ആറ്റംസ് ഒരു ചാർജ് ഇല്ലാത്ത ആൾക്കാരാണ്. അവരിൽ ചാർജ് ഉള്ളിലുണ്ട്, പക്ഷേ അവർക്ക് പുറത്തോട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവറോൾ ചാർജ് എന്താണ്, ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് മാത്രം പോരാ, എന്തും വേണം, പോസിറ്റീവ് ചാർജും വേണം. അങ്ങനെ ജെ ജെ തോംസൺ ഇലക്ട്രോൺസ് നെഗറ്റീവാണെന്ന് പറഞ്ഞു, അത് എല്ലാ ആറ്റത്തിനകത്ത് ഉണ്ടോയെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ ന്യൂട്രൽ ആകണമെന്നുണ്ടെങ്കിൽ ആറ്റംസ് മസ്റ്റ് ഓൾസോ കണ്ടെയ്ൻ സം പോസിറ്റീവ് ചാർജ് ടു ന്യൂട്രലൈസ് നെഗറ്റീവ് ചാർജസ് ടു ഓഫ് ദ ഇലക്ട്രോൺസ്. അപ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജ് പോലെ തന്നെ ആരുണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, ന്യൂട്രൽ ആവുള്ളൂ. ഓക്കെ, അവിടുന്നാണ് ആ കൺസെപ്റ്റിൽ നിന്നാണ് ജെ ജെ തോംസൺ്റെ ഫസ്റ്റ് ഇത് വരുന്നത്, എന്ത് വരുന്നത്, ഈ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം വരുന്നത്. ഓക്കെ, അപ്പം ജെ ജെ തോംസൺ ഫസ്റ്റ് എന്ത് പറഞ്ഞു, 1897 ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചു. ഓക്കെ, അവിടുന്ന് പറഞ്ഞു ഇലക്ട്രോൺസ് ഉണ്ട് ശരിയാണ്, പക്ഷേ ആറ്റംസ് ടോട്ടലി നോക്കുമ്പോൾ ചാർജ് എന്താണ്, ആറ്റംസ് ആർ ന്യൂട്രൽ അല്ലെ, ആറ്റംസ് ആർ ന്യൂട്രൽ. സോ ആറ്റംസ് ഷുഡ് ഓൾസോ കണ്ടെയ്ൻസ് പോസിറ്റീവ് ചാർജസ്. അത് തീർത്തു, ആറ്റംസ് ആർ ഓവറോൾ ചാർജ് ഓഫ് ആൻ ആറ്റം ഇസ് സീറോ, അല്ലെങ്കിൽ ആറ്റംസ് ആർ ന്യൂട്രൽ. Atoms are neutral. Atoms are neutral. So atoms also contains. Atoms are neutral. So atoms also contains positive charge. Positive charge to neutralize the negative charge of the electron. To neutralize the negative charge of the electron. To neutralize the negative charge of the electron.